ചക്കനെ, കുഞ്ഞോ, എങ്ങനെയാ വിളിച്ചെന്നെ? ആ മാമി വെച്ചോളാ, മാമി വെച്ചോളാ കേട്ടോ. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇച്ചിരി താമസിച്ച് വരാനേ. മാമിയുടെ അടുത്ത് കുറച്ച് ദിവസമായി കയറിയിട്ട്, ഇന്ന് അവിടെ ഒന്ന് കയറി, പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് പോരുന്നത്. പിന്നെ ഞാൻ കുട്ടിയുടെ അടുത്തും കയറി, പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും പിന്നെന്തോ വേറെ എന്തോ സാധനങ്ങൾ മേടിച്ചത് വണ്ടിക്കകത്തിരിക്കുന്ന ഇവിടെ എടുത്തില്ല. പിന്നെ കപ്പലണ്ടി മേടിച്ചു. പിന്നെ ഇത് അമ്മ അരിവിരുന്നു അരിച്ച്, അതെനിക്ക് ഇച്ചിരി തന്നു രാവിലെ ദോശയോ ഇഡലിയോ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഭയങ്കര ചൂട്. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള മൂന്ന് കുട്ടികളെ കണ്ടു. അവർക്ക് നാണമായിരുന്നു എന്നോട് വന്ന് മിണ്ടാ കേട്ടോ. ശ്രീലക്ഷ്മി, ഈ മൂന്ന് പേരുടെയും പേരൊക്കെ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാളുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. അപ്പോൾ അവരെ ചുരുളിക്കോട്, വെട്ടിപ്പുറം അവിടെയൊക്കെ ഉള്ളതാണ്, നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാ കേട്ടോ. അപ്പോൾ അവർ വന്ന് വീഡിയോ ചെയ്യുന്ന ആൻറ്റി അല്ലയോ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചിട്ട് പോയി. പിന്നെ വേറെ ഒരാൾ മരുന്ന് മേടിക്കാൻ വന്നതാണ്, അവർ കൊടുമണ്ണുള്ളതാണ്. അപ്പം വന്ന് കണ്ട് സംസാരിച്ച് കേട്ടോ, ഒത്തിരി സന്തോഷം എല്ലാവരും. പിന്നെ വേറെന്തോ വിശേഷം, അടുക്കളയിൽ നിന്ന് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ മുത്തിന് ഒരു പണിക്കോളാണ് ഞാൻ പറഞ്ഞത്, ഇച്ചിരി കഞ്ഞി വെച്ചു കൊടുക്കാം എന്ന് വിചാരിച്ച്, കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു, കഞ്ഞി വയ്ക്കണം. അപ്പോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഹാർപിക്ക് മേടിച്ചു, പാല് മേടിച്ചു, ജീരകത്തിന്റെ പൊടി, ഇത്ര സാധനങ്ങൾ ഇന്ന് വാങ്ങിച്ചു, വേറൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഇത് സ്പെഷ്യലാണ്, പിന്നെ ഒരു ദിവസം പറയാതെ, അതെന്തുവാണെന്നുള്ളത് കേട്ടോ. പിന്നെ വേറെന്തുവാ, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങള്. മുത്തിന് ഇച്ചിരി തേയിലവെള്ളം വേണമെന്നൊരു ആഗ്രഹമുണ്ട്, അപ്പൊ അതിട്ടു കൊടുക്കട്ടെ. എന്നിട്ട് കുളിയും ജവമൊക്കെ കഴിച്ചിട്ട് വരാം, കഞ്ഞിയും വെക്കണം. വേറെ വലിയ പണികളൊന്നുമില്ല, നമുക്ക് ചോറുണ്ടാകുന്ന കറികളൊക്കെ ഇരിപ്പുണ്ട്, മീൻ മറുത്താൽ മാത്രം മതി. അപ്പോ എന്നിട്ട് നമുക്ക് കഞ്ഞിക്കാൻ വെക്കാം, ഇതിനകത്ത് ഇച്ചിരി മധുരമൊക്കെ ഇടാം കേട്ടോ. മധുരം ഇല്ലാതാണ് ചായ കുടിക്കുന്നത്. പൊടിയരി ഇരിപ്പോ, നമുക്ക് അത് കഴിഞ്ഞ് വെക്കാം, നോക്കിയെടുക്കട്ടെ. കുളിച്ചൊന്നുമില്ല, ഒരേ കിടപ്പ് കിടക്കുമായിരുന്നു, തലവേദനയാണെന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞു കുളിച്ചിട്ടൊക്കെ വരാന്, മുത്തിന്റെ ദേഹത്തിന് ചൂടൂരും ഉണ്ടേ, തലാമിൽ ലോഷൻ ഇച്ചിട്ട് പരത്തി പരട്ട എന്ന് വിചാരിച്ചു. പൊടിയരി കിട്ടി, കഞ്ഞി വെക്കട്ടെ. ഒരാളവിടെ തേയിലവെള്ളം കുടിക്കോ, ബിസ്ക്കറ്റ് കുടിക്കോ, ഒന്നും വേണ്ടാന്ന് വാ കഴിക്കുന്നത്. ഒരു ഗ്ലാസ് ഇട്ടാ വെറുതെ വേസ്റ്റ് ആവൂല്ലേ. തേയിലവെള്ളം കുടിച്ച ചോറുള്ളത്തില്ല മോനെ. മുത്ത് തേയിലവെള്ളം കുടിക്കുന്നതുകൊണ്ട് അപ്പൊ മോനിക്കുട്ടനും വേണം, ഞാൻ ഇട്ടില്ലായിരുന്നു, ഇച്ചിരി ഇട്ട് കൊടുത്തേക്കാം, അതിന്റെ ഒരു വിഷമം വേണ്ട. മിക്സൊക്കെ ഇട്ടൊന്ന് ആവി പിടിച്ചു, അതിന്റെ ഇടയ്ക്ക് നമുക്ക് രണ്ട് മൂന്ന് കോള് വന്നു, അതുകൊണ്ട് അതിന്റെ പുറകെ പോയി. ഇനിയിപ്പോ അങ്ങ് വെച്ചു, ഇനി മീൻ മറക്കാൻ പോവാണ്, ചോറ് ചൂടാക്കാൻ പോവാണ്, അത്രേ ഉള്ളു പണി കേട്ടോ. ചോറൊക്കെ വാർത്തിട്ടു, മീൻ മറക്കാൻ അങ്ങോട്ട് ഇട്ടു. എനിക്ക് മോനുകുട്ടനും മതിയല്ലോ, അതുകൊണ്ട് രണ്ട് കഷ്ണം എടുത്തോളൂ കേട്ടോ. മോനുകുട്ടൻ കഴിക്കുമോന്നും അറിയത്തില്ല, നോക്കാം. പിന്നെ കുക്കർ വിസിലടിക്കാറായി. ABCD ബിസ്ക്കറ്റ്.
ഇതിനെക്കാട്ടിലൊക്കെ എനിക്ക് ഇഷ്ടം ഏതാണെന്നറിയാമോ, നമ്മുടെ ബേഡ്സിൻ്റെയും ആനിമൽസിൻ്റെ ഒക്കെ ഷേപ്പിൽ വരുന്ന ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, അയ്യോ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അമ്മ ടൗണിൽ പോയിട്ട് വരുമ്പം അമ്മയോട് പറഞ്ഞുവിടും, അമ്മയെ അത് മേടിച്ചോണ്ട് പറഞ്ഞു. എന്നിട്ട് കൊണ്ടുവന്നിട്ട് കിളികളെയൊക്കെ എടുത്തിട്ട് അതിൻ്റെ വാല് കാല് ഒക്കെ ആദ്യം തിന്നും. അയ്യോ അതൊക്കെ ഒരു കാല് അല്ലേ, ഇപ്പം ആ ബിസ്ക്കറ്റ് കാണാനൊന്നുമില്ല. ഇത് പിന്നെ വല്ലപ്പോഴും ഒക്കെ ചില കടകളിലൊക്കെ ഇരിക്കുന്നത് കാണാം. മീനൊക്കെ വറുത്ത് കഴിഞ്ഞു കേട്ടോ, ഇനി ഒരു വിസിലൂടെ അടിച്ചിട്ട് നമുക്ക് കുക്കർ അങ്ങ് ഓഫ് ചെയ്യാം. മടക്കാനുണ്ട്, മുത്തിന് വയ്യാഞ്ഞോണ്ട് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഒന്ന് മടക്കിയൊക്കെ റെഡിയാക്കട്ടെ, എന്നിട്ട് നമുക്ക് ചോറുണ്ണാം. ചൂടെടുത്ത് വയ്യ, മാനിന്റെ കീഴിലോട്ട് വന്നിരുന്നതാ. പിന്നെ ബാഗ് എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. തുണി വെച്ച് തയ്ക്കുന്ന പായ കേട്ടോ, മറ്റേ നമ്മുടെ ലെതറും അങ്ങനെയുള്ളതൊന്നും അല്ല. ഞാൻ രാജിന് പോയപ്പോൾ ഇതവിടെ കിടക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടം തോന്നി വാങ്ങിച്ചു കേട്ടോ. അതുമല്ല എൻ്റെ മറ്റേ ബാഗ് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, ഉപയോഗിച്ച് ഉപയോഗിച്ച് ബാഗ് വണ്ടിയിലും ടോളയിലും ഒക്കെ ഇട്ടിട്ടേ അവിടെ എല്ലാം ഇങ്ങനെ വട്ടത്തി വട്ടത്തി അങ്ങ് പോയി കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് ബാഗ് വേണമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. ഇത് മതി, ഞാൻ പറഞ്ഞില്ലേ ചോറൊന്നും അങ്ങനെ കൊണ്ടുപോകാം, വെള്ളം കൊണ്ടുപോകത്തില്ല, കുടിക്കാനുള്ള വെള്ളം അവിടെ തിളപ്പിക്കും. ഇത് ആവശ്യമേ ഉള്ളൂ, വെയിൽസും ഫോണും കൊണ്ടുപോയാൽ മതിയല്ലോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി, ഇത് നമുക്ക് അരിയൊക്കെ ഉപയോഗിക്കാം. ഇത് വാങ്ങിച്ചാട്ടെ, ഇതിന്റെ വില 199 രൂപയേ ഉള്ളൂ കേട്ടോ, 200 രൂപ. നോക്കണ്ട്, അച്ഛന അക്കാഡമി ടെക്സ്റ്റൈൽ പ്രിന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കോട്ടൺ ബാഗ്സ്. നാച്ചുറൽ ഡ്യൂറബിൾ വാഷബിൾ എക്കോ ഫ്രണ്ട്ലി കോട്ടൺ ബാഗ്സ് ആണ് കേട്ടോ. വേറെ ഒരുപാടുണ്ട്, ഇതിന്റെ വലിയ സൈസൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എനിക്ക് വേണ്ട. ഇത് ശരിക്കും നമ്മുടെ നൈറ്റിയുടെ ഒക്കെ തുണിയില്ല, അതേ തുണിയാട്ടോ എത്തി വെട്ടി പുറമേ വെച്ചേക്കുന്നു. അകത്ത് വേറെ, ഇത് ജീൻസിന്റെ ക്ലോത്തും അകത്ത് വേറെ കട്ടിയുള്ള തുണിയാണ് വെച്ചേക്കുന്നത്. പിന്നെ ജീൻസിന്റെ മാത്രം ഉള്ളതുണ്ടായിരുന്നു, അതിന് പക്ഷെ 450 രൂപ കണ്ട കേട്ടോ, ഞാൻ വാങ്ങിച്ചില്ല. ഫാനിട്ടേക്കുന്നോണ്ട് സൗണ്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് അറിയത്തില്ല, കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ അന്നേരം സൗണ്ട് കൂട്ടി വെക്കാം, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ. കുക്കറിന്റെ ആവി പോന്നിടം വരെ സമയമുണ്ട്, നമുക്ക് ചോറൊക്കെ ആയി. ഞാൻ മുത്തിന്റെ കഞ്ഞിയും കൂടെ ആയിട്ട് നമുക്ക് ഒന്നിച്ചങ്ങ് വിളമ്പാന്ന് വിചാരിച്ചു. രാണിക്കുട്ടിക്ക് ഇപ്പം അപ്പൂപ്പന്റെ അമ്മമ്മയുടെ അടുത്ത് പോണം, അതിന് വിളിച്ചിട്ടുണ്ട്, മാമനും മാമിയും കൂടെ വരുന്നുണ്ട്, രാണിക്കുട്ടി അങ്ങോട്ട് കൊണ്ടുപോയി. ഉപ്പ് വെച്ച ബ്ലൗസ് വരെ ഒളിഞ്ഞിന ഇവിടെ സൂചിച്ച് തയ്ച്ച ബ്ലൗസ്. തുണിയെല്ലാം മടക്കി കട്ടിലൊക്കെ വിരിച്ചു, ഇനി നമുക്ക് അത്താഴം കഴിക്കാം. വാ കഞ്ഞി കുടി, വാ കഞ്ഞി കുടിക്ക്, വാ വന്നേ എഴുന്നേക്ക, വാ മോനുകുട്ട, മോനുകുട്ടനും കഞ്ഞി മതിയെന്ന്, വാ. കഞ്ഞിയുടെ കൂടിനെയും പപ്പടമോ അച്ചാറോ എന്തോ വേണമെന്ന് ചോദിക്കട്ടെ, വിളമ്പി വെക്ക. വെച്ചിടാം പഴങ്ങായും. അച്ചാച്ചൻ ഇഷ്ടമോ അത്? മോനുകുട്ടൻ അച്ചാച്ചന്റെ കഞ്ഞി കൊണ്ടുപോകാൻ തയ്യാറായിട്ട് നിൽക്കുക പതുക്കെ. മോനുകുട്ടനും കഞ്ഞി മതി. ഇല്ല കളയത്തില്ല, നോക്കട്ടെ. അമ്മക്ക് ചോറ് വേണം, അമ്മ ഉച്ചക്ക് ചോറുണ്ടില്ല. ഗിലാസ് എന്തിനാ? കഞ്ഞി കഞ്ഞിവെള്ളം എല്ലാം കൂടെ എന്തിനാ? അത് പൊടിയരിയും കൂടെ വരും, കഞ്ഞിവെള്ളം മാത്രമായിട്ട് വരത്തില്ല.
അമ്മ എടുത്തുതരാം. മാർ മോനിക്കുട്ടന് കഞ്ഞിയുടെ കൂടെ ചമ്മന്തി മതി എന്ന് പറഞ്ഞു. മതിയോ ചമ്മന്തി? സ്പൂണിട്ടെ അതിനകത്ത്. ആ കൊണ്ടുവരാം പോ. ഇച്ചിരി ചമ്മന്തി ഉണ്ട്, അത് ഞാൻ എടുത്തു. ഇനി ഒരു മീൻ വറുത്തതും കൂടെ എടുത്തു. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം. ചൂരയുടെ കാര്യം ആരൊക്കെയോ പറഞ്ഞേ ഇതിനകത്ത് ഒരുപാട് ചൂരമീൻ അധികം കഴിക്കരുത്, അതിനകത്ത് ഒത്തിരി കെമിക്കലൊക്കെ ചേർക്കുന്നതാണെന്നൊക്കെ കേട്ടോ. ചൂര അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ലേ, നിങ്ങൾ വീഡിയോസിലൊക്കെ കാണുന്നതല്ലേ. നമ്മൾ വല്ലപ്പോഴും ഒക്കെയാണിത്, വേറെ ഒന്നും ഇല്ലാഞ്ഞോണ്ട് ഞാൻ ഈ കുഞ്ഞു ചൂര മേടിച്ചത് കേട്ടോ. വലിയ ചൂരയിലെ വിഷമൊക്കെ കലർത്താറുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് കുഞ്ഞു ചൂരയാണ്, എന്നാലും വിഷം കാണുമായിരിക്കും, അറിയത്തില്ല. അപ്പം അത് പറഞ്ഞു തന്നവരോട് സ്നേഹം കേട്ടോ. അപ്പം ഇന്നത്തെ അത്താഴം ഇതാണ്. എൻ്റെ പ്രിയങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.